ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. ടർക്കി സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാം, പക്ഷെ ഇന്ന് കുറച്ചൊരു ഇമ്പോർട്ടന്റ് ദിവസമാണ്. സോ ഇത് ഇപ്പൊ തന്നെ വ്ലോഗ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു. സോ വൺസ് അഗൈൻ വെൽക്കം ടു വെരി സ്പെഷ്യൽ വ്ളോഗ്. ഇന്ന് തംബ്നെയിൽ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്താ ഇതിന്റെ ടോപ്പിക് എന്ന് അറിയില്ല, കാരണം തംബ്നെയിലേ അറിയുള്ളൂ. മൂന്ന് കാര്യങ്ങളുണ്ട്, വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, നമ്പർ വൺ, നമ്മുടെ വേദുമോന്റെ ബർത്ത്ഡേ ആണ്. ഡ്രസ്സൊക്കെ പ്രിയക്ക് ആരൊക്കെയോ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും എങ്ങനെ സെലിബ്രേഷൻ ഒന്നും അറിയില്ല. പക്ഷെ വേദുവിന് ഷൂസ് നോക്കണം, കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ആൻഡ് ഇനിയുള്ള നമുക്ക് ഭയങ്കര ബിസിയാണ്. സോ ഇന്നിപ്പോൾ സൺഡേ ആണ്, ഇന്ന് നോക്കാമെന്ന് വിചാരിച്ചു. സോ വേദുവിന് ഷൂസ് നോക്കാൻ പോകുന്നത് നമ്പർ വൺ. രണ്ടാമത്, നമുക്ക് ബാങ്കോക്ക് ഫാഷൻ, ജയ്പൂർ ഫാഷൻ ബുട്ടീക്കിന് ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. സോ വി തോട്ട് വിൽ കീപ്പ് ആൻ എക്സിബിഷൻ ഉടനെ തന്നെ. ഈ വീഡിയോ വന്നിട്ട് ഒരു വൺ വീക്കിലോ ഒരു വീക്കെൻഡിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതും കൺഫേംഡ് അല്ല, ഹാള് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല. സോ പ്രിയ ആക്ച്വലി ഇന്ന് ഹാള് നോക്കാൻ പോയിരിക്കുവാണ്. മൂന്നാമത്, ഇന്ദ്രേട്ടൻ്റെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് അവർ ഒരുപാട്, ഞാനിത് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഈ പടത്തിൻ്റെ ആഹാ എന്ന് പറഞ്ഞ പടത്തിനെ കുറിച്ചാണ്, അതിൻ്റെ ബാക്കിൽ സ്റ്റോറിയും അതിൻ്റെ കഷ്ടപ്പാടൊക്കെ എനിക്കറിയാം. അവർ ഇത്രയും കാലം അത് ഒ ടി ടിക്ക് കൊടുക്കാതിരുന്നത് തിയേറ്ററിന് വേണ്ടി കൺസീവ് ചെയ്ത ഒരു പടമാണ്. സോ ആ ഒരു പടം ഇന്ദ്രേട്ടനൊക്കെ ആയിട്ട് ഇന്ന് പോയി കാണുവാണ്. സോ ഇതെല്ലാമാണ് ഇന്നത്തെ പ്ലാൻ. സോ ആദ്യമേ ഇപ്പൊ പ്രിയ ഹാളൊക്കെ നോക്കാൻ പോയിരിക്കുകയാണ്. ഞാനും വേദുവും കൂടെ പോയി. ദേ വന്നിട്ടുണ്ട് വേദു, ദേ വന്നിട്ടുണ്ട് വേദു. ഹായ് മാറ, എല്ലാരും കണ്ടിട്ട് എത്ര ദിവസമായി. ഏ, പൊക്കം വെച്ചു, വീട് മൊത്തം മാറി, ഫുൾ വേദു ടോയ്സ് ആ ഇവിടെ ഇപ്പൊ അല്ലേ. അപ്പൊ വേദു ന്യൂ ഷൂസ് നോക്കാൻ പോവാം. ആരുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്? ആരുടെയാ? പോവാം. അപ്പൊ അപ്പ, വേദു, അമ്മൂമ്മ ഷൂസ് നോക്കാൻ പോവാം. ഓക്കെ. അപ്പൊ ഇതില് മെയിൻ സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ നമ്മള് വർഷങ്ങള് ഒന്നോ രണ്ട് വർഷത്തിന് ശേഷമാണ് ഒന്നും ഒരു എക്സിബിഷൻ നടത്തുന്നത്. നമുക്ക് എക്സിബിഷൻ നടത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്ച്വലി ആൾക്കാരെയും കാണാൻ പറ്റുന്നത്, നമുക്കും സെയിൽസ് ഉണ്ടാവുന്നത്, പ്ലസ് നമുക്ക് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. അതുപോലെ തന്നെ ഇന്ദ്രേട്ടന്റെ ഒരു പടം കുറിപ്പ് ഇറങ്ങി ഭയങ്കര ഹിറ്റ് ആയിരിക്കുവാണ്. അതുപോലെ തന്നെ ആഹയം ഇപ്പം അത്യാവശ്യം, ഇത് ഇറങ്ങിയിട്ട് രണ്ടു ദിവസമായിട്ടുള്ള നല്ല ഹിറ്റാന്ന് പറയുന്നുണ്ട്. തിയേറ്ററിൽ വീണ്ടും പോയി കാണാൻ പറ്റും. നമുക്ക് തിയേറ്റർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ, അല്ല നമ്മളെപ്പോലത്തെ എസ്പെഷ്യലി ഇന്ത്യയിലും അതുപോലെ മലയാളീസിലും. സോ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നുണ്ട്, വേദുവിന്റെ ബർത്ത് എടുക്കുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും ഭയങ്കര മനസ്സിൽ സന്തോഷം നിറഞ്ഞ ഒരു ടൈമാണ്. അപ്പോ എന്തായാലും ഇതിൽ ഏതൊക്കെ ഇന്ന് നടക്കും എന്നറിയില്ല, എന്തായാലും നമുക്ക് ആദ്യം വേദുവിന്റെ ഷൂസിന്റെ കാര്യം നടത്താം അല്ലേ. പോവാ, ഓടിക്കോ ഓടിക്കോ. ആ അമ്മ, ഹലോ, ഞാൻ ഇല്ലാതെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? അടിപൊളിയായിരുന്നാ? അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ. വേദുവോ? ഇപ്പം ദയാ വേദുവിന് ഷൂസ് വാങ്ങാൻ പോവാ. ഡ്രസ് കണ്ടല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കാണുമ്പോ, അത് വീഡിയോ വരുമ്പോ അറിയും അല്ലെ, ബർത്ത്ഡേ വ്ളോഗ് വരുമ്പോ എല്ലാരും അറിയും. വേദു വാ, ഇപ്പൊ ഷൂസിൽ കൂടെ ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കാം, എങ്ങനത്തെ ഡ്രസ്സാ ഇടുന്നതെന്ന്. കിട്ടിയാ മതിയായിരുന്നു വാ, നമ്മുടെ പേഴ്സ് ഒക്കെ അടിപൊളിയാണല്ലോ. ആ പേഴ്സ് ആ വേദു, കറക്റ്റ് ആണല്ലോ വേദു, ലൂസ് ആണോ? നോക്കട്ടെ, നടന്നു. ഇത് മാച്ച് ആയിരിക്കില്ല വാ, മാച്ച് ആണ്. ഡ്രസ്സിന്റെ കൂടെ ആ അതന്നെ. ആ നൈസ് ആണോ? നോക്കട്ടെ, നടന്നേ. ഓക്കെ ഓക്കെ അല്ലേ? ആ ഓക്കെ ഓക്കെ. പ്രശ്നം, ഷൂ വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും ആയിട്ടേ പോവുള്ളൂ അമ്മ. എക്സ്ട്രാ വേദു, ഷൂ മാത്രം മതി ബാ, പോവാ. കൂടെ ഡ്രസ്സിന്റെ റെഡ് സോക്സ് ആണ്. അപ്പൊ ഒരു സംഭവം ആയിരിക്കുമല്ലോ. ഇത് അറിയായിരിക്കും, നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ ഇപ്പൊ സ്റ്റാർ ആയിട്ടുണ്ട് സുരേഷ്. ആക്ച്വലി ഇന്ദ്രേട്ടന്റെ ഓൾ ഇൻ ഓൾ ആണ്, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം രണ്ട് പടം, കോവിഡ് കഴിഞ്ഞ് ഇറങ്ങിയ രണ്ട് പടം, നമ്മുടെ പടം അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെ. കുറിപ്പും ആഹയും രണ്ട് സൂപ്പർ ഹിറ്റ്. അതുകൊണ്ട് രണ്ടു വർഷം ഇല്ലാത്ത ചിരിത ഇപ്പൊ ഈ മുഖത്ത് കാണാം, ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കാണാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ആഹയിലെ പഴയ
ആഹേലും കുറുപ്പിലും ഒരു പഴയ രീതിയിലുള്ള മേക്കപ്പ് ആരാ ചെയ്ത് കേട്ടാ ഇരിക്കട്ടെ എല്ലാ ക്രെഡിറ്റ് എടുക്കട്ടെ അത് ഭയങ്കര അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യുക അപ്പൊ മാനേജറാണ് മേക്കപ്പ് ആണ് പ്ലസ് ഇന്ദ്രേട്ടന്റെ ഓൾ ഇൻ ഓൾ ആണ് ഇനി നമ്മൾ എല്ലാരും കൂടെ ആഹ കാണാൻ പോവാണ് ടിക്കറ്റ് കിട്ടുമോ അത് മതി അതാ പറഞ്ഞ ടിക്കറ്റ് കിട്ടിയാ മതി കിട്ടിയില്ലെങ്കിൽ ഒരു ഷോ ഞങ്ങൾക്ക് എക്സ്ട്രാ വേണ്ടി ഇട്ട് കളിപ്പിച്ചോളാം കേട്ടാ റെഡി അല്ലേ ഹാപ്പി ഓൾ സെറ്റ് ഞാൻ സുരേഷോട് പറയരുത് നമ്മുടെ രണ്ട് പടം അടിപൊളിയായിട്ട് കോവിഡ് ഏജ് ഇറങ്ങിയ രണ്ട് പടം നമ്മുടെ അത് വലിയൊരു സംഭവമല്ലേ കാരണം വലിയൊരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും തിയേറ്റേഴ്സ് തുറന്നപ്പം രണ്ട് സിനിമകൾ ഒരാഴ്ച ഇടവേളയിൽ ഇറങ്ങുക ഒരുമിച്ച് ആദ്യത്തെ രണ്ട് പടങ്ങൾ രണ്ടും വലിയ ഹിറ്റുകളാവുക രണ്ടിലെ ക്യാരക്ടേഴ്സും ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അത് മാത്രമല്ല ഇന്ദ്രന്റെ ഓർമ്മയുണ്ട് നമ്മൾ ഈ ലോക്ക്ഡൌൺ ടൈമിൽ ആഹാ ചിലപ്പോൾ ഒ ടി ടി ആവും പക്ഷെ ഇന്ദ്രന്റെ അത് തിയേറ്ററിൽ തന്നെ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് സ്പോർട്സ് ഡ്രാമാസ് എപ്പോഴും തിയേറ്ററിൽ കാണുന്നതിന്റെ ഒരു സുഖം വേറെയല്ലേ അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു മറ്റു ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും തിയേറ്ററിൽ തന്നെ വരണം എന്നൊരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അതാണ് ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്ത് നടക്കും ചെയ്തു പ്ലസ് അത് നമ്മുടെ അത്യാവശ്യം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടവും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കറക്റ്റ് ആയിട്ട് പോയി കാണാം പക്ഷെ സമയത്ത് ഇറങ്ങാൻ പറ്റുമോ പാത്തുന്ന് വെച്ച് പെട്ടെന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു എപ്പോഴും ഒരു ഡിലേ വരും സുരേഷ് വേഗം ഇറക്കൂ എല്ലാരെയും അച്ചു ലെറ്റ്സ് ഗോ ഫോർ ആഹാ അതെ വേറെ ആഹയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നച്ചു ഇതില് ഒരു വേഷം ചെയ്തിട്ടില്ലേ ആ വടം വലി വലിക്കുന്നെ അതിൽ ആ പൈനെ കണ്ട നച്ചിനെ പോലെ തന്നെ ഉണ്ട് വിചാരിച്ചു ഞാൻ ശരിക്കും വിചാരിച്ചു നച്ചു അഭിനയിച്ചത് പാത്തു ഈ പാടത്തില് ഏഴ് പാട്ട് പാടിയിട്ടുണ്ട് വെറുതെ പറയാലോ ട്രെയിലറിൽ ഇതൊക്കെ ഇടാലോ ഏഴ് പാട്ട് പാടിയിട്ടുണ്ട് രണ്ടെണ്ണം കമ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലെ തിയേറ്റർ ഉണ്ട് ഹൗസ്ഫുൾ ആണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ വേറെ പടമൊന്നുമില്ല എനിക്കൊന്ന് മറ്റേ കുറിപ്പും ആഹയും മാത്രമേ ഉള്ളൂ പക്ഷെ അതിനുവേണ്ടി എല്ലാ ആൾക്കാരും വന്നിരിക്കുന്നു സോ എവ്രിവൺ ഇസ് ബാക്ക് ടു തിയേറ്റേഴ്സ് വെരി ഹാപ്പി ടു സീ ദിസ് ഇന്ദ്രന്റെ ഭയങ്കര ഫാൻ മോബിംഗ് ആണ് പക്ഷെ ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും നമ്മൾ ഇന്ദ്രന്റെ എനിക്ക് തോന്നുന്നത് ഇന്ദ്രന്റെ ഒരു സ്റ്റാർ സൂപ്പർ സ്റ്റാർ ഒക്കെയാണ് കാരണം നമ്മളായിട്ട് നമുക്കത് കൂടുതൽ എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഇവിടെയൊക്കെ വരുമ്പോഴാണ് ശരിക്കും ഇന്ദ്രന്റെ ഒരു സ്റ്റാർ ശരിക്കും ഫീൽ ചെയ്യുന്നത് എന്തായാലും സിനിമ തുടങ്ങാറായി ഹൗസ്ഫുൾ ആണ് വെരി വെരി ഹാപ്പി അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഷെണൈസ് തിയേറ്റർ ആണ് എറണാകുളത്തുള്ള ഷെണൈസ് തിയേറ്റർ ആണ് 5 സ്ക്രീൻ ഉണ്ട് അടിപൊളി ഫുഡ് ഉണ്ട് അതല്ലാതെ അടിയിൽ ഒരു കഫേ ഉണ്ട് ആൻഡ് ദിസ് ഇസ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റേഴ്സ് ഇൻ കേരള റൈറ്റ് നൌ സോ ഇവിടെ വന്ന് പടം കാണുന്നതിന്റെ ഒരു ഫീല് വേറെ തന്നെയാണ് മൾട്ടിപ്ലെക്സ് പോലെ തന്നെയാണ് ഇപ്പൊ ഷെണൈസും അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ തന്നെ വന്ന് കാണുക എല്ലാ പടങ്ങളും മാക്സിമം എല്ലാ പടങ്ങളും സപ്പോർട്ട് ചെയ്യുക ലെറ്റ്സ് ബ്രിങ് ബാക്ക് ദ ഫെസ്റ്റിവൽ മൂഡ് ആ തിയേറ്ററിൽ പോയുള്ള ഒരു ബിസിലടി ആ ഒരു ഫെസ്റ്റിവൽ മൂഡ് ഉണ്ടല്ലോ അത് വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ കോവിഡ് മിസ് ചെയ്താണ് സിനിമ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തിയേറ്ററിൽ വരുന്നത് സിനിമ ആണല്ലോ കാരമൽ പോപ്കോൺ കഴിക്കാനാണ് Not only caramel popcorn, guys. We also want the recliner seat. Big, big hands off to Shenoy's because this theater. Yeah, parle. Theater engine under. Too good. Arty bolii theater. It's like Dubai. Dubai theater le arnu. Ah, abu boy caramel popcorn mangi kundo. But I think Amma will scold because she'll also want. She also comes to eat popcorn. And we'll buy it and hide it. Alla, moonal na maga. But this caramel is too less. We'll buy. Pala. അതെ കാരമൽ പോപ്കോൺ ഇവിടെ ഭയങ്കര ചീപ്പ് 150 രൂപയേ ഉള്ളൂ ദിസ് ബിഗ് വൺ ഹു ഷാബ് നോട്ട് മീ വൈ ദാറ്റ് ഈ പെപ്സിയാണോ ബിക്കോസ് വെൻ ഇറ്റ് കംസ് ടു പോപ്കോൺ ഐ ഡോണ്ട് ഷെയർ മറ്റേ ഇതൊക്കെ ഉണ്ട് ചിക്കൻ വിംഗ്സ് ഒക്കെ ദെൻ വൈ ആർ വി സ്റ്റിൽ ഹിയർ ക്യാമറ മൊത്തം താഴെ ഫുൾ ക്യാമറയാണ് കയ്യിൽ പോപ്കോണും പെപ്സിയും നിങ്ങൾ വീണാലും മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ പോയതാ അതെ നിങ്ങൾ താഴെ വീണാലും പോപ്കോൺ താഴെ ഇടരുത് എല്ലാരും ഇത് എടുത്തോട്ടാ രണ്ട് പിള്ളേരും പിള്ളേ പോപ്കോൺ ആയിട്ട് പോകുന്നു ഇത് സിനിമ നടനാണ് ലവ് ഇൻ ലങ്ക എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്
ഇത് ദീപട്ട പിന്നെ ദീപട്ട അറിയാത്ത ആരും ഇല്ല എന്റെ വ്ളോഗിൽ എല്ലാവർക്കും ദീപട്ട അറിയാം നിലുവിനെ പിന്നെ എല്ലാവർക്കും അറിയാം ഇനി പരിചയപ്പെടുത്തൊന്നും ഇല്ലല്ലോ അപ്പൊ അതിന്റെ പോപ്കോൺ അടിച്ചു മാറ്റി കേട്ടാ തിയേറ്റർ എങ്ങനെയുണ്ട് ഇത്ര അടിപൊളി തിയേറ്ററാണ് ആക്ച്വലി ഷെനായ്സിൽ പുതുക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത് ഫസ്റ്റ് ടൈം അല്ലേ ഫസ്റ്റ് ടൈം ആണ് ഫുഡ് അടിപൊളിയാണ് ഫുഡ് അടിപൊളിയാണ് അന്നേരം ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് എന്തായാലും വരാം ഫുഡ് കഴിക്കാൻ വേണ്ടി വരാം ഡോബ്ലി അറ്റ്മോസ് എല്ലാം മറ്റേ വലിയ സ്ക്രീനാണ് ഭയങ്കര നല്ല ഇന്റീരിയർസ് ഇത് ആക്ച്വലി അവന്യൂ റീജിയൻ ആണ് നടത്തുന്നത് സോ ഇന്റീരിയേഴ്സും ഭയങ്കര നല്ലതാണ് പക്ഷെ ഇന്ദ്രനെ ഫ്രീ ആയി കിട്ടുന്നില്ല ഫുൾ തിരക്ക് തിയേറ്ററിന്റെ അകം അടിപൊളിയായിട്ടുണ്ട് ശരിക്കും ഒരു മൾട്ടിപ്ലെക്സ് അല്ലെങ്കിൽ എബ്രോഡ് ഒക്കെ കാണുന്ന നല്ല തിയേറ്റർ ആണ് ഇവിടെ വന്ന് ഇരുന്ന് കാണാനും ഭയങ്കര സുഖമാണ് Outstanding. Okay, loud the movie. Nice, nice. Even Sayonara. Hi. Hello. How are you? How are you? I'm so happy for you. Thank you, man. Thank you so much. Bye. See you. Bye. Bye. See you. Bye. 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 ഞാൻ പറഞ്ഞു പിന്നെ എന്തായാലും വയസ്സായിരിക്കും ഇന്ദ്രേട്ടന്റെ പടമല്ലോ പക്ഷെ ഈ ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ള രീതിയിൽ ആ പടം എല്ലാ രീതിയിലും ഇറ്റ് ഹാസ് ഡൺ പ്രോപ്പർ ജസ്റ്റിസ് ടു ദ ജോണ്ടർ രോമാഞ്ചം വരും എന്തായാലും രോമാഞ്ചം വരും തിയേറ്ററിൽ കണ്ട മിസ് ചെയ്ത് എന്തായാലും കാണണം പിന്നെ എന്താ അറിയാം സ്പോർട്സ് പടത്തിൽ സാധാരണ ഒരു ഹീറോ ആണ് മെയിൻ പിന്നെ ബാക്കിയുള്ള കുറെ ആൾക്കാർ ടീമിലുള്ളവർക്ക് ഒരു ഇമ്പോർട്ടൻസ് പൊതുവെ സ്പോർട്സ് പടത്തിലൊന്നും കാണാറില്ല പക്ഷെ ഇതിൽ ഓരോരുത്തർക്കും ഒരു ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട് പക്ഷെ അത് ഒരുപാട് നീട്ടിയിട്ടില്ല അപ്പൊ എല്ലാവരുമായിട്ട് നമുക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നും പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ഹിഡൻ സ്റ്റാറും ഉണ്ട് സയ്യോനാര അടിപൊളിയായിട്ട് അതിൽ സയ്യോനാരയാണ് മ്യൂസിക് അതിന് ചെയ്തിരിക്കുന്നത് പാടിയതല്ല ഫുൾ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് അപ്പൊ സ്പോർട്സ് പടത്തിൽ ഒരു രോമാഞ്ചം വരണമെങ്കിൽ മ്യൂസിക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ അപ്പോ ആ മ്യൂസിക്കും ഭയങ്കര രസമായിട്ടുണ്ട് തിയേറ്ററിൽ തന്നെ കണ്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീൽ കിട്ടും അപ്പൊ നിങ്ങളും പോയി കണ്ടിട്ട് അഭിപ്രായം പറയാം ഞാൻ നല്ലതാണോ പൊട്ടയാണോ ഒന്നും പറയില്ല കാരണം ഞാൻ പറഞ്ഞാൽ അത് ബയസ്ഡ് ആയി പോവല്ലോ സോ നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾ കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയാം കാണാത്തവര് പോയി കാണുക കാരണം തിയേറ്ററിൽ നമുക്ക് പോകാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഷെനായ്സ് തിയേറ്റർ അതും അടിപൊളി തിയേറ്ററും അടിപൊളി അവിടെ ഒരു കാപ്പിയൻ കോ എന്ന് പറഞ്ഞ ഫുഡിന്റെ കടയുണ്ട് അതും അടിപൊളി കാരണം അത് നമ്മുടെ അവന്യൂ റീജന്റെയോ കൊക്കുട്ടിയുടെ കണ്ട അപ്പൊ എല്ലാം കൊണ്ടും ഒരു അടിപൊളി നൈറ്റ് ആയിരുന്നു അടിപൊളി ശരിക്കും ആ തിയേറ്ററിന് ഇഫ് യു പേ സം മണി കൂടുതലാണെങ്കിലും ഇറ്റ്സ് ടോട്ടലി വേർത്ത് ഇറ്റ് കാരണം അത്രയും ഫെസിലിറ്റി അകത്തെ സ്റ്റാഫ് എവരി വൺ ഇസ് ഫ്രണ്ട്ലി ലോട്ട് ഓഫ് പാർക്കിംഗ് എല്ലാം ഉണ്ട് പിന്നെ പാർക്കിംഗ് പെയ്ഡ് ആണ് പക്ഷെ നമുക്ക് അത് അകത്ത് അവർ ക്യാഷ് ആയിട്ട് റിഡീം ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൽ റിഡീം ചെയ്യും എങ്ങനെയാണെങ്കിലും അതൊക്കെ ചെയ്യും സോ എന്തായാലും കാരമൽ പോപ്കോൺ അത് ഞാനും പത്തും നച്ചും രണ്ടു മൂന്ന് വലിയ വലിയ ഡപ്പം വരുന്നു പിന്നെ എല്ലാം റെഡിയാണ് അതിനും വില കുറവ് ഏറ്റവും വലുത് 150 രൂപ ഉള്ളു സോ എന്തായാലും ഒരു നാളായില്ലേ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് ഞാൻ ഇപ്പൊ അടുപ്പിച്ച് രണ്ടെണ്ണം കണ്ടു രണ്ടു ദിവസത്തിൽ എനിക്ക് ആഹയം കാണണം കുറുപ്പും കാണണം രണ്ടും അടിപൊളി പടവാ ഓക്കെ അപ്പൊ ഇനി പ്രത്യേകിച്ച് കാണാനില്ല നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം എല്ലാ ഫിലിംസിനും വേണം തിയേറ്ററിൽ തന്നെ പോയി കാണണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒട്ടിട്ട് കാണാലോ എസ്പെഷ്യലി ഇങ്ങനത്തെ ഈ ഹൈ തിയേറ്ററിൽ കണ്ടാൽ ഇങ്ങനത്തെ മൂവീസ് ഒക്കെ ഒരു ഫീൽ കിട്ടുള്ളൂ അതെ അതെ വീട്ടിലിരുന്ന് കണ്ട് നമ്മൾ പോസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ആ എഴുന്നേറ്റ് പോകും ബ്രേക്ക് വരും പിന്നെ ആ സൗണ്ടും ആ ഒരു തിയേറ്റർ അറ്റ്മോസ്ഫിയറും അത് എന്തായാലും ഐ റിയലി മിസ്ഡ് അപ്പൊ ഇനി പ്രത്യേകിച്ച് നീട്ടിക്കൊണ്ടൊന്നും പോകാൻ താല്പര്യമില്ല നിങ്ങൾ തന്നെ അഭിപ്രായം പറയാം ആഹയനെ കുറിച്ചുള്ളതും കാണാത്തവര് പോയി കാണുക നമുക്ക് ഇനി അടുത്ത വ്ളോഗിൽ കാണാം അതെ പ്രിയ പോയ കാര്യം പറഞ്ഞായിരുന്നു മറ്റേ എക്സിബിഷൻ നടത്താനുള്ള ഹാളിന്റെ കാര്യം കിട്ടിയില്ലയോ അപ്പൊ അതിന്റെ ഒരു അടുത്ത വ്ളോഗ് ഞാൻ അതിനെ കുറിച്ച് ആയിരിക്കും കേട്ടോ നമ്മളൊരു എക്സിബിഷൻ നിങ്ങളെ നേരിട്ട് കാണാൻ പോവാണ് എന്നാലും അതൊക്കെ ഇനി അടുത്ത വ്ളോഗിൽ പറയാം സോ ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി ബൈ വര വേദന ചുമയാ ബൈ ബൈ.